അല്ലപ്പാ, ഒരു 70 രൂപ പറഞ്ഞിട്ട് 80 രൂപ അങ്ങനെ എടുത്തത്. എന്റെ കഷ്ടകാലം തുടങ്ങിയെന്നെ 10 രൂപ ഇടിയും പോയി. ഇനി ഭാര്യ വെച്ച് നോക്കിട്ട് വേറെ കാര്യം. നിന്റെ പല കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് അറിയുന്നത്. എനിക്ക് വിഷമമില്ലെങ്കിലും എനിക്ക് വല്ലാണ്ട് വിഷമം. സുഖു താമരേഷട്ടാ, നിങ്ങൾ അറിയാത്ത എന്ത് കാര്യമുള്ളേ? ഈ ബണ്ടി മേടിച്ച തന്നെ ഞാൻ എന്നോട് പറഞ്ഞു, അത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞു. താമരേഷട്ട, ഈ കാർ ഞാൻ വാങ്ങിച്ചല്ല, വർക്ക്ഷോപ്പിൽ റിപ്പയർ ഒന്നും കാറല്ലേ. ആരെ സ്ഥലവുമില്ലാണ്ട് ഞാൻ ഇത് എടുത്ത് കൊണ്ടുവച്ചല്ലേ. നിങ്ങൾ ആദ്യം വരട്ടെ. കിട്ടുന്ന പൈസ മുഴുവൻ ബംഗാളി കൊടുക്കാനേ ഉള്ളൂ. ശ്യാമളെ ശ്യാമളെ, നല്ല ചായ എടുക്കട്ടെ. ഇപ്പം വേണ്ട, എപ്പം കുടിക്കുന്നല്ലേ. നിന്റെ പെണ്ണാണല്ലോ തലക്കച്ചവടം എങ്ങനെ പോകുന്നത്? കല്യാണ ആൾക്കാര് കൂടുതലും പെണ്ണ് കാണും. ഞാനും ചെക്കൻ, പിന്നെ ചെക്കൻ്റെ 1-2 ചെങ്ങായി മാറി ലളിതായി. ചായ എടുക്കട്ടെ ചേട്ടന്? ഇപ്പൊ വേണ്ട, ഇറങ്ങൂല. അതെ, എനിക്ക് ഉറങ്ങൂല. അല്ല, ഞാൻ ചോദിച്ചു, നമ്മളെ മെമ്പർ സുലഭിച്ചില്ലേ, ഓറെ മോനും വേണ്ടി പറഞ്ഞു വെച്ചൊരു പെണ്ണില്ലേ, അത് ധരിച്ചു തന്നെ ഒരു നെറ്റോളി തന്നെ ഒന്ന് പറയട്ടെ. അമ്മാ, സുഖു, ലോക്ക്ഡൌണിൽ ബാറ് വന്നു, ചെക്കൻ ആപ്പിൽ കുപ്പി കുക്കി കിട്ടിയതോ പെണ്ണിന്റെ നല്ല ബാറ്. അതിപ്പോ അങ്ങനെയല്ലേ, എല്ലാവർക്കും ദൂരെയല്ലേ കിട്ടുന്നത്, പിന്നെ അടുത്ത് കിട്ടുന്ന കുറവല്ലേ. അതല്ല പ്രശ്നം, ചെക്കൻ ആപ്പും കൊണ്ട് ബാറ് പോയിട്ട് 3 ഫുഡും ആയിട്ട് വരുമ്പോണ്ട് പെണ്ണിന്റെ അച്ഛൻ ആപ്പും കൊണ്ട് 2 ഹാഫായിട്ട് പോയി കണ്ട് മുഖാമുഖം. ചെക്കൻ കുപ്പിയായി വീട്ടിലെത്തുന്നു, ഒരു ഫോൺ വിളി വരുന്നു, കല്യാണം. അതേതായാലും നന്നായി, കല്യാണത്തിന് മുന്നേ കൊറോണ വന്നത്. ഇന്ത്യയിൽ ആ പെണ്ണിന്റെ ജീവിതം പെരുമയിലാവൂലേ ഈ കുടിയേരിയും കഴിച്ചിട്ട്. ചെക്കൻ ബാറ് പോയിട്ട് ഒരു കുപ്പി വാങ്ങിയത് ഇപ്പം കുഴപ്പം, പെണ്ണിന്റെ അച്ഛൻ ബാറ് പോയിട്ട് ദശമൂല ഇഷ്ടമല്ല വാങ്ങിനെ. ന്യായീകരിക്ക്, നല്ലോണം ന്യായീകരിക്ക്. ചെക്കനെ കുറിച്ച് ഞാൻ പെണ്ണിനെ കുട്ടുപാട് ഒരുപാട് പൂഴ്ത്തി പറഞ്ഞു. പെൺകുട്ടാരും ചോദിച്ചു ചെക്കനെ കൂടിയുണ്ടോ, ഞാൻ പറഞ്ഞു കൂടി പോയിട്ട് കുടിക്കുന്ന ആളെ കണ്ടെത്തന്നെ അപ്പൊ തന്നെ ചതിക്കും. എന്നിട്ടോ വീടും സ്ഥലവും വിൽപ്പനക്ക് വരുമ്പോ വില കുറച്ച് പറയും. മോളെ ശ്യാമളെ, ഒരു ഇറക്കത്തിന് ഒരു കേറ്റം ഉണ്ടാവുന്നോ? രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ചെക്കന് പെണ്ണിറടി. ആ കുറിപ്പും കൊണ്ട് ഞാൻ മോഹൻ ജോസിനൊക്കെ പോയപ്പോഴാണ് നിനക്ക് തരാൻ വേണ്ടി മോഹനൻ കുറിപ്പിൽ ഈ കുറിപ്പ് തന്നു. അല്ല രാമേഷേട്ടാ, മോഹനൻ കുറിപ്പുകൾ കുറിപ്പ് വന്നേ നിങ്ങൾ തളർന്നു പോകുന്നേ. 10-15 കൊല്ലായില്ലേ നിങ്ങളെ ഫാമിലി പ്രോഗ്രാം ഞാനിട്ടുണ്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല താമരേഷേട്ടാ. നിന്റെ അമ്മാവിന്റെ മോളെ കല്യാണം ഞാനല്ലേ നടത്തി തന്നു 2 ആഴ്ച മുന്നേ. അത് ബിരിയാണിയുടെ മണം ഇന്നും മാറിയില്ല. ഇവിടെ വരുന്നവരുണ്ടായി മോളെ ശ്യാമളെ, ഇന്റെ അങ്ങള 2 അങ്ങളമാർക്ക് 2 പൂവം പഴം പോയിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താലോ ഞാനില്ലേ. അതിന് നല്ലോണം കമ്മീഷൻ വാങ്ങിയിട്ടില്ലേ? നീ കമ്മീഷൻ മോനിക്കൽ മാത്രം മോളെ, ഇന്റെ അമ്മ ശാരദര് ഘടവും പലവും നേരവിളക്ക് പോലെ 2 പെൺകുട്ടികൾ എടുത്തില്ലേ? ഇന്റെ കാര്യമാവാൻ ആധാരണ്ടാക്കി കൂട്ടി ഞാനല്ലേ. മാത്രല്ല, ആണും പെണ്ണുമായിട്ട് ഈ കുടുംബത്തിൽ 10-15 കല്യാണം ഞാൻ നടത്തിയില്ലേ.
കുറിപ്പ് മുതൽ പന്തൽ കെട്ടിൽ വരും എല്ലാം ഞാൻ നോക്കിയിട്ടല്ലേ നടത്തിയത്. എന്നിട്ട് ഈ അവസാനത്ത് ഈ കുറിപ്പിന്റെ കാര്യം മാത്രം നിങ്ങളെന്നോട് പറഞ്ഞിട്ടല്ലോ. വിഷമിക്ക, നിങ്ങൾ ഏത് കുറിപ്പിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്? ഓഹനം കുരുക്കള് എന്റെ കയ്യില് നിനക്ക് തരാൻ വേണ്ടിട്ട് ഏൽപ്പിച്ച ഈ കുറിപ്പിലെ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഓ ഇതാ ഈ കുറിപ്പില്ല സോപ്പിംഗ് വേണ്ട, സോപ്പ് വേണ്ട, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നപ്പാ. വേണ്ട, ഈ കുറിപ്പിന്റെ കുട്ടിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. രക്ഷപ്പെട്ട് ഈ കുട്ടിയെ വിളിക്ക്. ഞാൻ നല്ല പൂവമ്പഴം പോലത്തെ ഗവൺമെന്റ് ജോലിക്കാരനെ ഞാൻ എടുക്കൊണ്ടാക്കത്തില്ല. ശ്യാമളി ആളോട് പറഞ്ഞാൽ മനസ്സിലെ വിളിക്കോളെ. എടാ സുഖു, ഞാൻ ആ സുലോചനന്റെ ചെക്കന്റെ കുറിപ്പ് നോക്കാൻ വേണ്ടിട്ട് മോഹനൻ ഗുരുക്കളടുക്ക പോയപ്പോൾ നിനക്ക് തരാൻ വേണ്ടിട്ട് കുറിപ്പ് തന്നപ്പോ എനക്ക് കണ്ണിരിട്ട് കയറിപ്പോയ. നിങ്ങക്ക് പറഞ്ഞാ തീരില്ല, പിന്നെ പറഞ്ഞു തരില്ല. ഇത് ചെറിയ കുട്ടിയടാ, കുറിപ്പില് പറഞ്ഞ കുട്ടീനെ വിളിയടാ. ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി, എന്റെ ഏട്ടന്റെ കുട്ടിയാന്ന്. ഒരാഴ്ചയായി വന്നിട്ട്. ആ ഈ കുട്ടിന്റെ ജന്മാക്ഷരത്തെ കുറിച്ച് കുറിപ്പാണ് മോഹനും കുരുക്കളും നിങ്ങളെ കൊടുത്തയച്ചത്, മനസ്സിലായ? കല്യാണം മാത്രം കേൾപ്പിച്ചാ പോയ തമലേഷേട്ടാ, അവിടെ കുട്ടികളും ഉണ്ടാവും, അവർക്ക് കുറിപ്പും ഉണ്ടാവും, അതും കൂടി ഓർമ്മിക്കണം. എന്തെല്ലാം വേഗം കയ്യും കാലെല്ലാം വളർത്ത്. മാമൻ നല്ല പൂവമ്പഴം പോലത്തെ ഒരു ചേട്ടനെ കൊടുത്തരാട്ടാ. ഒരു അല്ല, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഒരു ഇരുമോ വല്ലം കഴിച്ച് ഈ കുട്ടിനെ കല്യാണത്തിന്. ശരി ശ്യാമളെ, ചില ആൾക്കാരങ്ങനെയാ, ഈ ജോലിയിൽ അന്ധത ബാധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ചെയ്യുന്നെല്ലാം അബദ്ധമായിരിക്കും. അതല്ലേ ശ്യാമളെ ഞാൻ പണിക്കുവാത്തേ. സുഖാട്ടാ ശ്യാമളെ.